നമസ്കാരം, കണ്ണൂർ പണ്ട് നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തുടർച്ചയായ രണ്ടാം ദിവസവും 100,000-ൽ താഴെ കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനുള്ളിൽ 92,596 പേർക്ക് കോവിഡ്. രാജ്യത്ത് ഇന്ധനവില കുതിക്കുന്നു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 37 പൈസയുമായി. 37 ദിവസത്തിനിടെ 22 തവണയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും 100,000-ൽ താഴെ കോവിഡ് കേസുകളാണ് ആ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 92,596 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 64 ദിവസത്തിന് ശേഷമാണ് ഇന്നലെ പ്രതിദിന കോവിഡ് കണക്ക് 100,000-ൽ താഴെ എത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,219 പേർക്ക് കൂടി ജീവൻ നഷ്ടമായതോടെ ആകെ മരണസംഖ്യ 353,528 ആയി. 162,664 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 2,75,04,126 ആയി. സജീവ രോഗികളുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തി. 12,31,415 പേരാണ് രാജ്യത്ത് ചികിത്സയിൽ തുടരുന്നത്. രാജ്യത്ത് ഇതിനോടകം 2,90,89,69 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം 23,90,58,360 പേർക്ക് ഇതുവരെ വാക്സിൻ നൽകിക്കഴിഞ്ഞു. ജൂൺ 8 വരെ 37,01,93,563 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. രാജ്യത്ത് ഇന്ധനവില കൊതിക്കുന്നു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. 37 ദിവസത്തിനിടെ 22 തവണയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 95.66 രൂപയും ഡീസലിന് 91.13 രൂപയുമാണ് പുതിയ ഇന്ധനവില. തിരുവനന്തപുരം പെട്രോളിന് 97.54 രൂപയും ഡീസലിന് 92.90 രൂപയുമാണ്. കോഴിക്കോട് പെട്രോളിന് 95.95 രൂപയും ഡീസലിന് 91.31 രൂപയുമാണ് ഇന്നത്തെ വില. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കണ്ണപുരം പഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭയുടെ നേതൃത്വത്തിൽ ഗ്രീൻ പാർക്ക് ഒരുക്കുന്നു. പദ്ധതി ഉദ്ഘാടനം ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. ഷാജിർ നിർവഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രതി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം. ഗണേശൻ, സെക്രട്ടറി എം. കെ. നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി നിതാ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ചെറുതാഴം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധനവില നിയന്ത്രിക്കുക, സാധാരണക്കാരെ രക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഗമം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി റാഫി സാഹിബ് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം. നജ്മുദ്ദീൻ പിലാത്തറ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ്. കെ. പി. സക്രിയ സാഹിബ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് നേതാവ് റസാഖ് ചുമട് താങ്ങി പരിപാടിക്ക് ആശംസ പറഞ്ഞ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സേവ് ലക്ഷദ്വീപ, സേവ് ഡെമോക്രസി എന്ന മുദ്രാവാക്യവുമായി 7ാം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എരിപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി. ധർണാസമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാറയിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി. രാജേഷ് സ്വാഗതം പറഞ്ഞു. നാരായണൻ കൊട്ടില, വിജയൻ ടി, അനീഷ് കണ്ണോം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. രാത്രികാലങ്ങളിൽ വാഹന ഡ്രൈവർമാർക്കും പ്രദേശത്തെ പാവങ്ങൾക്കും ഭക്ഷണം വിതരണം ചെയ്ത യൂത്ത് കെയർ. ദിവസവും 50ഓളം പേർക്കാണ് ഭക്ഷണം നൽകുന്നത്. 7ാം മണ്ഡലം യൂത്ത് കെയർ ലോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച അന്നം അകലെയല്ല കൂടെയുണ്ട് പരിപാടിയുടെ ഭാഗമായി പഴയങ്ങാടിയിൽ രാത്രികാലത്ത് നടത്തിവരുന്ന ഭക്ഷണ വിതരണം 20 ദിവസം പിന്നിട്ടു. രാത്രിയിൽ പഴയങ്ങാടിയിൽ താമസിക്കുന്നവർക്കും പഴയങ്ങാടി വഴി പോകുന്ന വാഹനത്തിലെ ഡ്രൈവർമാർക്കും 7ാം മണ്ഡലം യൂത്ത് കെയർ പ്രവർത്തകർ ഭക്ഷണം നൽകുന്നു. യൂത്ത് കെയറിന്റെ പ്രവർത്തകരായ അക്ഷയ് എം, അതുൽ ശശീന്ദ്രൻ, ശോഭിത് സി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ഇവർക്ക് നല്ലവരായ നാട്ടുകാരുടെ വലിയ സഹകരണമാണ് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. തുടർച്ചയായ രണ്ടാം ദിവസവും 100,000-ൽ താഴെ കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനുള്ളിൽ 92,596 പേർക്ക് കോവിഡ്. രാജ്യത്ത് ഇന്ധനവില കുതിക്കുന്നു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 37 പൈസയുമായി. 37 ദിവസത്തിനിടെ 22 തവണയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. കണ്ണൂർ വൺ നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.